നമസ്കാരം. ട്രുലൈസ് ന്യൂസിലേക്ക് സ്വാഗതം. മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാര തുക നൽകുന്നതിന് ഫ്ളാറ്റ് നിർമ്മാണ കമ്പനികൾക്ക് 3 മാസത്തെ സാവകാശം കൂടി നൽകി സുപ്രീംകോടതി. അതിനോടകം നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഫ്ളാറ്റ് ഉടമകൾക്ക് ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിസ് നവീൻ സിൻഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകിയതിനു ശേഷം മാത്രം സർക്കാരിന്റെ പണം നൽകിയാൽ മതിയെന്ന് കോടതി പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപ ഓണം ബോണസ്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 2750 രൂപ അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ്ഡായി 15000 രൂപ വീതം 5 തുല്യഗഡുക്കളായി തിരിച്ചടക്കണമെന്ന നിബന്ധനയിൽ അനുവദിക്കും. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ വാങ്ങി നൽകാൻ പണം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചത് 126 കോടി രൂപ. വാക്സിൻ വാങ്ങി നൽകേണ്ട ചുമതല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഹെൽമറ്റും ഷർട്ടും മാസ്കും ലൈസൻസും ഇല്ലാതെ വാഹനമോടിച്ച കൌമാരക്കാരൻ അറസ്റ്റിൽ. ചെറായ് സ്വദേശി റേച്ചൽ സെബാസ്റ്റ്യനെയാണ് പോലീസ് പിടികൂടിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം, മോട്ടോർ വാഹന നിയമ ലംഘനം എന്നീ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കോഴിക്കോട് നഗരമധ്യത്തിൽ ലഹരി പാർട്ടി നടത്തിയ സംഘം പോലീസ് കസ്റ്റഡിയിൽ. ഒരു യുവതിയും 7 യുവാക്കളുമാണ് മാവൂർ റോഡിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 1.5 കിലോ ഹാഷിഷും 6 ഗ്രാം MDMA പിടിച്ചെടുത്തു. യുവതിയും യുവാക്കളും ലോഡ്ജിൽ മുറികളെടുത്തത് പിറന്നാൾ ദിന പാർട്ടി നടത്താനെന്ന പേരിൽ. കോഴിക്കോട് നഗരപരിസരത്തു നിന്നുള്ള 8 പേരാണ് പിടിയിലായത്. 2 ഡോസുകൾക്ക് വ്യത്യസ്ത വാക്സിനുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പരീക്ഷണം തുടരാൻ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. 2 വാക്സിനുകൾ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നതിൽ പഠനം തുടങ്ങാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. മിക്സിംഗ് നടത്തിയവരിൽ പ്രതിരോധ ശേഷി കൂടിയതായി ICMR. സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള ED ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. വിമർശനങ്ങൾക്കൊടുവിൽ പാരിതോഷികം പ്രഖ്യാപിച്ച് സർക്കാർ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം അംഗമായ PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം അനുവദിച്ച് സർക്കാർ. ഇതോടൊപ്പം ശ്രീജേഷിന് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റവും നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റു മലയാളി താരങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലെത്തുന്ന താമസ വിസക്കാർക്ക് 12 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കി ഇത്തിഹാദ് എയർലൈൻ. കൂടാതെ വെബ്സൈറ്റിലും യാത്രാ നിബന്ധനകളിൽ ഭേദഗതി വരുത്തി. ഫ്രഞ്ച് ക്ലബ് PSG ചേർന്ന ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട് ലയണൽ മെസ്സി. ചാമ്പ്യൻസ് ലീഗ് നേടാൻ താൻ എത്തിയത് ഏറ്റവും മികച്ച ക്ലബിലാണെന്ന് മെസ്സി. ബാഴ്സലോണ വിട്ടതിൽ സങ്കടമുണ്ടെന്നും PSG തന്ന സ്വീകരണം ഏറെ സന്തോഷമുണ്ടാക്കുന്നുവെന്നും മെസ്സി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ട്രുലൈസ്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. TruLies.